ടു അമൃത് എക്സ്പ്ലോറർ. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലക് പനീറാണ്. പാലക് പനീർ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. പാലക്ക് ഇവിടെ കുറച്ച് എടുത്തു വച്ചിട്ടുണ്ട്. പാലക്ക്, പിന്നെ ഗ്രേറ്റഡ് പനീർ, പിന്നെ ബട്ടർ 2 കഷ്ണം, പിന്നെ മല്ലിയില, പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, കൊറിയൻഡർ പൗഡർ, മല്ലിപ്പൊടി, പിന്നെ ജീരകപ്പൊടി, ക്യൂമിൻ സീഡ് പൗഡർ. ദെൻ പിന്നെയുള്ളത് ഇവിടെ ഏലക്ക പൊടിച്ചതാണ്. പിന്നെ കുരുമുളക് പൊടി, ഇതൊക്കെ. പിന്നെ എണ്ണ വേണ്ട അത്യാവശ്യത്തിന്. പിന്നെ 2 ഉള്ളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് മുകളിൽ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കരിവേപ്പില അങ്ങനെ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ വെളുത്തുള്ളി 3-4 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞത്. പിന്നെ ഈ ഇല ബിരിയാണിക്ക് ഇടുന്ന ഇലയാണിത്. പിന്നെ ജീരകം, പിന്നെ പനീർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് ക്രീം, വിപ്പിംഗ് ക്രീം, അത് ക്രീമുണ്ട്. പിന്നെ ഇത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതോടൊപ്പം ഇവിടെ അമൃത് വന്നിട്ടുണ്ട് ചെയ്യാനായിട്ട്. ഇത് പാലക് പനീർ നമ്മൾ തിളച്ച വെള്ളത്തിലിടുവാണത്. ഉണ്ടോ, തിളച്ച വെള്ളത്തിലിട്ടു എന്നിട്ട് തിളപ്പിക്കുക അത് ചെയ്യണേ. അതുപോലെ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഈ പനീർ എടുത്തു വയ്ക്കുക. ഒരു പാത്രത്തിനകത്ത് എടുത്തു വെച്ചിട്ട് അത് തണുപ്പിക്കാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് പാനിൽ എണ്ണ ഇട്ടിട്ട് നമുക്ക് സവോളയും തക്കാളിയും ഒക്കെ കൂടെ വഴറ്റാൻ തുടങ്ങാം. ഇതായിട്ടുണ്ട് പാനിൽ. ഇപ്പോൾ ഈ ഇലയാണ് ഇട്ടിരിക്കുന്നത്. ഇല ഇട്ടിട്ട് ഇളക്കുക. പിന്നെ ഈ ജീരകമാണ് ഇടേണ്ടത്. ജീരകം ഇട്ട് ഇളക്കുക. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് പൊരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ സവാള ഇടുക. സവാള എല്ലാം ഇട്ട് ഇളക്കുക. സവാള ഇട്ടിട്ട് ഇളക്കുകയാണ്. നന്നായിട്ട് ഒരുവിധം വന്നിട്ട് തക്കാളി ഇടണം. ഇനി തക്കാളി ഇടണം ഇതിനകത്ത്. തക്കാളി ഇട്ടിട്ട് ഇളക്കുക. അതിനൊപ്പം മല്ലിയില ഇടണം. ഇത് ഒരുവിധം ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാലക്കും ഈ വഴറ്റി വെച്ചിരിക്കുന്നതും കൂടെ മിക്സിയിലിട്ട് നന്നായി അരക്കണം. ഉണ്ടോ, പാലക്കും ഉണ്ട്, ഈ സവാളയും എല്ലാം തക്കാളിയും എല്ലാം കൂടെ ഇട്ട് വഴറ്റിയതാണ്. അത് എല്ലാം കൂടെ നന്നായിട്ട് അരച്ച് നമുക്ക് അങ്ങനെ കറി ഉണ്ടാക്കാം. പാലക് പനീർ കറി ഉണ്ടാക്കാം. നന്നായി അരഞ്ഞിട്ടുണ്ട് പാലക്കും സവാളയും തക്കാളിയും കൂടെ വഴറ്റി വെച്ചത്. നന്നായി അരഞ്ഞിട്ടുണ്ട്.
അതിനകത്ത് ബട്ടർ ഇട്ടിട്ടുണ്ട്, അതിന് പുറമേ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ അതിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ മല്ലിപ്പൊടി ഇടുക. ജീരകപ്പൊടിയും മല്ലിപ്പൊടിയും ഇടണം. മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി ഇടുക. കുരുമുളക് പൊടി എന്നിട്ട് നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റുക. ഏലക്കപ്പൊടി ഇടുക എന്നിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന പാലക്ക് ഇടുക. ഇവിടെ പനീർ നല്ലോണം തിളച്ചിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം നമ്മൾ ഇത് ഇട്ടിരിക്കുകയാണ്. പാലക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം പനീർ ഇട്ടിരിക്കുകയാണ്. ഫുള്ളിട്ടണം. ഇങ്ങനെ കംപ്ലീറ്റ് ഇവിടെ പനീർ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ക്രീം ഇടാം. ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇടണം. ഇനി നമുക്ക് ഗ്രേറ്റഡ് പനീറും അതിനകത്ത് സ്പ്രെഡ് ചെയ്ത് വെക്കുക. നമ്മുടെ പനീർ കറി, പാലക് പനീർ കറി റെഡിയായി. ഇതാണ് നമ്മുടെ പാലക് പനീർ കറി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലസ് ദ ബെൽ ഐക്കൺ ആൻഡ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സ്വാദിഷ്ടമായ ഒരു പനീർ, ഒരു പാലക് പനീർ കറി, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. Please press the bell icon and subscribe our YouTube channel. Thank you.